അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലെ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്ര ഉള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഊർവശിയെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിച്ചു. സാറിന് ഐശ്വര്യം വരാൻ പോവുകയാണ്, സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ്. ബോധത്തിലല്ല എന്ന് വരെ പ്രചരിച്ചു. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് എന്റെ വായിലൂടെ തന്നെ ഞാൻ പറയാണ്, പരിപൂർണമായ മദ്യപാനത്തിന് അടിമയാണ് അവർ. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട, അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇൻഡിസെന്റ് ആവും. എന്താണ് വാസ്തവം? നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാണ്. ആസ്ഥാനത്തുള്ള ആ ചോദ്യം അത് അനാവശ്യം തന്നെയാണ്. ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഒരു സാമാന്യ മര്യാദയെ കുറിച്ച് അറിയണ്ടേ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? സാർ, ഞാൻ അപ്പഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? ഒരുപക്ഷെ നമുക്ക് അസൗകര്യമാകുന്നത് കൊണ്ടാവുമോ ഈ ചോദ്യം അനാവശ്യമാണെന്ന് തോന്നുന്നത്? എടി കൊച്ചേ, എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം. ഇത് നമ്മുടെ അസൗകര്യം എന്നുള്ളതല്ല, അപ്പൊ ഏത് ചോദ്യത്തിനും നമ്മുടെ ഒരു മറുപടി ഉണ്ടാവുമല്ലോ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് നീ ഒരു പുല്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഈ സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയോ എന്നാണ്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പക്ഷെ ചോദ്യം ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. ഇത്ര കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിവുള്ളവരാണെന്നുള്ളൊരു ബോധം വേണ്ടേ? അതായത് ഒരാൾ മാനസികമായിട്ട് കുറച്ച് തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ കുറെ ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചേക്കാം. ഈ സാധനം ഇത്ര കുരുത്തം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ഞാൻ ചോദ്യം ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരോടും എന്തും ചോദിച്ചേക്കാം എന്നുള്ള തോന്നൽ സംസാരിക്കുന്നതും അസഹനീയമാണ്. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവൂലേ? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖത്ത് നോക്കി നല്ല പത്ത് തെറി കൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലി നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. ഔചിത്യം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർക്കും വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. അതിവനില്ല. അതിനകത്ത് അതൊരു അത് ആരോട് എപ്പോ എവിടെ എന്തെന്നൊക്കെ ഒരു കണക്കില്ലേ? സ്വല്പം നേരം കൂടെ അതിനകത്ത് ഇരുന്നെങ്കിൽ ചെകിട്ട താടി വരെ കിട്ടിയേനെ. ഞാൻ വരട്ടെ, ഇങ്ങോട്ട്. അല്ല, ഞാൻ പോട്ടെ.